എത്തിച്ചേർന്നിരിക്കുന്നത്. കഠിനമായ വേനൽച്ചൂടി കലുഷിതമായ മനസ്സുകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഈ സന്ദേശ റാലിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയ ഈ പ്രദേശവാസികൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നായിരം നന്ദികൾ അർപ്പിക്കുന്നതോടൊപ്പം പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ അമ്പിളി ഒരിക്കൽ കൂടി മാനത്ത് ദൃശ്യമായി. വിശുദ്ധ റമദാനിദ പടിവാതിലുകളിൽ എത്തി നിൽക്കുകയായി. പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് അഞ്ചു നേരവും വിശ്വാസി മനസ്സ് തേങ്ങുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. പടച്ച തമ്പുരാനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് നൽകണമേ. വബല്ലഗ്നാ ശഹ്ര റമളാൻ, പുണ്യങ്ങളുടെ പുക്കാരമായ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ. വസ്തുത്തിന ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ പരിശുദ്ധമായ മാസത്തിന്റെ നാളുകളിൽ ഖുർആൻ പാരായണവും തറാവീഹും നിത്യമാക്കാൻ, രാത്രികളെ ഹയാത്താക്കാൻ, വസാഇറിൽ ഖൈറാത്തി ലിവജ്ഹിക കരീം, നിന്റെ വജ്ഹിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. അതേ സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലെ എല്ലാവരും വരവേൽക്കാൻ ഒരുങ്ങുമ്പോ, വീടുകൾ നനച്ചു കുളിച്ച് വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോ, പുണ്യ റമദാനിന്റെ ആഗമനത്തിൽ സന്തോഷിച്ചാൽ തന്നെ പ്രതിഫലമുണ്ടെന്ന് തിരുവചനങ്ങൾ ഉണർത്തുമ്പോ, എന്റെ സുഹൃത്തെ, എനിക്കും നിനക്കും ഒരു മാറ്റം വരാതിരിക്കുന്നത് ഭൗതികതയുടെ സുഖാഡംബരങ്ങളും അത്യാധുനികതയുടെ അത്യാർഭാടങ്ങളും സൃഷ്ടാവിനെ മറക്കാൻ നമുക്ക് കാരണമായോ? ഇന്ന് മുമ്പത്തെക്കാളും സൗകര്യങ്ങളുണ്ട്, എത്രയോ ആധുനിക സൗകര്യങ്ങളുണ്ട്. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണക്കടുത്തല്ല നാം താമസിക്കുന്നത്. ഇന്ന് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ബഹളും പ്രഭാഷണങ്ങളും വായനാ സൗകര്യങ്ങളും അറിവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ നിന്ന് ഒട്ടനവധിയുണ്ട്. എന്നിട്ടും മനുഷ്യ മനസ്സ് തളരുകയാണല്ലോ. ചികിത്സകളെ തോൽപ്പിക്കും വിധം രോഗങ്ങൾ വളരുകയാണല്ലോ. ശരീരം വളരുമ്പോഴും മനസ്സ് വളരുന്നു. ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വൃക്ക രോഗങ്ങളും അതിഗുരുതരമായി പടർന്നു പിടിക്കുമ്പോ, ഇത്തരമൊരു സാഹചര്യത്തിലാണ് പൂർവികർ നടപ്പിലാക്കിയ ആത്മീയ സംരംഭങ്ങളെ നാം ഗൗരവമായി വിലയിരുത്തേണ്ടത്. മന്ദസൂരി ജോലിയിട്ടാണ് അവർ വസൂരി മാറ്റിയത്. നഫീസത്തിനാല ഓടിയിട്ടാണ് അവർ സുഖപ്രസവം ഉറപ്പുവരുത്തിയിരുന്നത്. ബദർ കുത്തുബിയത്ത് മുഴുതീന്മാലകളും ആലപിച്ചാണ് അവർ വീടിന് സൈന്യം ഭദ്രമാക്കിയത്. ഹദ്ദാദുകളും വാത്തീപ്പുകളും വൃദ്ധികളും നിലനിർത്തിയതാണ് അവർ നാടിനെയും മഹല്ലത്തിനെയും നിലനിർത്തിയത്. അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ സമൃദ്ധി ഉണ്ടായിരുന്നില്ല. ആശുപത്രികളെ സമീപിക്കേണ്ടിയിരുന്നില്ല. എന്തിനകം മുസൽമാന്റെ